കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി മാഹി തലശ്ശേരി റൂട്ടിലൂടെയുള്ള യാത്ര ഇങ്ങനെയാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ഇഴഞ്ഞിഴഞ്ഞുള്ള യാത്ര, യാത്രക്കാരുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണിക്കുന്ന യാത്ര. എന്നാൽ ഈ ദുരിതം ഇനി ഉണ്ടാവില്ല, കാരണമുണ്ട്. മാഹി വഴിയുള്ള ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം എന്തെന്ന ചോദ്യത്തിനുത്തരം ഇതാണ്. 45 മീറ്ററിൽ ദേശീയപാത 66 മുഴുപ്പിലങ്ങാട് മുതൽ മാഹി അഴിയൂർ വരെയുള്ള ബൈപ്പാസ്. ഇനി മുതൽ 20 മിനിറ്റ് കൊണ്ട് മുഴുപ്പിലങ്ങാട് നിന്ന് അഴിയൂരിലെത്താം. 18.6 കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസ് ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പാതയുടെ നിർമ്മാണ ചെലവ് മാത്രം 1,300 കോടി രൂപയാണ്. ഭൂമി ഏറ്റെടുക്കലിന്റെ 25% തുക നൽകിയത് സംസ്ഥാന സർക്കാർ. 21 അടിപ്പാതകൾ, 4 പാലങ്ങൾ തീരുന്നില്ല. ഒരു മേൽപാതയും റെയിൽവേ പാലവും ഉണ്ട് പുതിയ പാതയിൽ. വികസനം വേണം, ആവശ്യം വേണം, പക്ഷേ അതിൻ്റെ തക്കതായ പ്രതിഫലം കിട്ടണം. ഈ മാഹി സ്ഥലം പോയാക്കൽ ഞങ്ങൾ ഇവർ വിട്ട് ടോളോയാക്കി തരണം. പെട്ടെന്ന് ഏറ്റവും ആഗ്രഹമുണ്ട്, പക്ഷെ ഞങ്ങളൊക്കെ വലിയ സ്ഥലങ്ങൾ പോയിരുന്നു. 40 വർഷം മുന്നേ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പ്ലാൻ ചെയ്താണ് ഇപ്പോഴാണ് നടപ്പിലാകുന്നത്. അരനൂറ്റാണ്ട് മുൻപ് തുടങ്ങിയ പദ്ധതി പ്രവർത്തനങ്ങൾ സാങ്കേതിക നൂലാമാലകളിൽ കുരുങ്ങിക്കിടന്നത് വർഷങ്ങൾ. ഒടുവിൽ ജനകീയ സമരം ഉൾപ്പെടെ നടത്തിയാണ് സ്ഥലം ഏറ്റെടുക്കലിന് ന്യായമായ നഷ്ടപരിഹാരം പോലും ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലും കൂടി സജീവമായതോടെ മാഹി ബൈപ്പാസ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമായി. ഇത് കടന്നുപോകുന്നത് ധർമ്മടം അസംബ്ലി സെഗ്മെൻറ്, മുഖ്യമന്ത്രിയുടെ മുഴപ്പിലങ്ങാട് ധർമ്മടം പഞ്ചായത്ത്, പിന്നെ വരുന്ന തലശ്ശേരിയാണ് മേജർ ഷെയർ, ഒപ്പം മാഹിയുടെ ഒരു ഭാഗം, പിന്നെ കുത്തു വടകര മണ്ഡലമാണ്. ഇങ്ങനെയാണ് ഈ കടന്നു പോകുന്നത്. ഇതിലൊക്കെ ഓരോ ദിവസവും ഈ പ്രവർത്തനം ഇവിടുന്ന് സ്പീക്കർ ഓഫീസ് MLA ഓഫീസ് മോണിറ്റർ ചെയ്തു, പിന്നീട് സ്പീക്കറായതിനു ശേഷം മോണിറ്റർ ചെയ്തു. എന്നാൽ ഇതിലൊക്കെ വളരെ അഭിമാനം തോന്നുന്നത് ജനങ്ങളുടെ പിന്തുണയാണ്. ജനങ്ങളുടെ പിന്തുണ, റവന്യൂവിൻ്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടുണ്ടായി. ലാൻഡ് അക്വിസിഷൻ്റെ റവന്യൂ ജില്ലാ കളക്ടർമാർ ഓരോ ഘട്ടത്തിലും സഹായിച്ചു. തഹസിൽദാർമാർ ലാൻഡ് അക്വിസിഷനിലൂടെ പ്രവർത്തിച്ചവർ, അവരൊക്കെ നല്ല രീതിയിൽ സഹകരിച്ചതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യം. ജനങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. തലശ്ശേരിയും മാഹിയും തൊടാതെ കോഴിക്കോടും കണ്ണൂരും എത്താവുന്ന ഈ പാത ദേശീയപാത അതോറിറ്റിയുടെ അഭിമാന നിർമ്മാണം കൂടിയാണ്.